വെൽക്കം ടു ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻ സാം റസീന ചുമോൻ. ഞാൻ ചെറിയൊരു മേക്ക് ഓവറിലൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത്. ചെറുതായിട്ടൊന്ന് മേക്കപ്പൊക്കെ ചെയ്ത് ഒന്ന് ഒരു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ് കേട്ടോ ഇത് ചെയ്തു തന്നത്. അവള് ആക്ച്വലി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് പഠിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ട്രയൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഇന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് തന്നെ ആൾ ചെയ്തു കേട്ടോ. അവളുടെ ഒരു പേജുണ്ട്, റോസീന ഫാദിലിൻ്റെ പേര്. പേജിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ. ചെറിയ മേക്കപ്പ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവളെ കോൺടാക്ട് ചെയ്യാം, നമ്പറും ഉണ്ട്. സിമ്പിൾ മേക്കപ്പ്സൊക്കെ ചെയ്തുതരും. എനിക്കിഷ്ടമായി, നന്നായിട്ട് നല്ല സിമ്പിളായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ നോർമലി മേക്കപ്പ്സ് അങ്ങനെ ഓവർ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് വിഷുവൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് ഈ സാരി ഏതായാലും ഉടുത്തു. അപ്പോൾ അവൾ റോസി തന്നെ ഡ്രേപ്പ് ചെയ്ത് തന്ന സാരിയുമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉടുത്തിട്ട് ഒന്ന് റെഡി ആയിട്ട് വന്നാ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സാരി തന്നെ കേട്ടോ. ഞാനിപ്പോൾ ഉടുത്തേക്കുന്ന സാരിയുടെ ഒരു രണ്ട് ഡിഫറെൻ്റ് കളർ കോമ്പിനേഷൻസ് വന്നിട്ട് നിങ്ങൾക്ക് വിഷുവിനും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സാരി വന്നേക്കുന്നത്. ഫസ്റ്റ് സാരി വന്നേക്കുന്നത് ഞാനിപ്പോൾ ഉടുത്തേക്കുന്ന സെയിം പാറ്റേൺ തന്നെ. 1780 ആണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസല്ല ഞാനിതിട്ടേക്കുന്നത്, ആക്ച്വലി ഞാൻ തയ്പ്പിച്ചില്ല. ഇതാണ് ബ്ലൗസ്, ബ്ലൗസ് സെയിം തന്നെയാണ്, നല്ല ഭംഗിയായിരിക്കും. ആ ബ്ലൗസും കൂടെ ഇട്ട് തയ്ച്ചു കഴിയുമ്പോൾ ഇതൊരു ഒരു സിൽക്കി ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്, ഓർഗൻസ പോലെ ഇരിക്കുന്ന ഫാബ്രിക്കാണ്. പക്ഷേ പ്ലീറ്റ് ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഉടുത്തേക്കുന്ന ഒരു ആൻറ്റിക് ഗോൾഡ് ഷെയ്ഡാണ്. ഇത് നല്ല ഗോൾഡ് ഷെയ്ഡ് ഇതുപോലെ ഉണ്ടോ, നല്ല ഭംഗിയായിട്ടോ ഈ സാരി കാണാൻ. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സാരി, നല്ല റിച്ചായിട്ടിരിക്കും. പ്ലീറ്റ് ചെയ്താലോ വൺ ലെയർ ഇട്ടാലോ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് ആ സെയിം കളർ ബ്ലൗസ് വരുമ്പോൾ അത്രയും നമുക്ക് ട്രാൻസ്പെറൻ്റായിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ നല്ല രസമുള്ള സാരി, 1780 റേഞ്ച്, ബ്യൂട്ടിഫുൾ സാരീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈറ്റ് ബുക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. 9562258070551533. ആ നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഫോളോ അപ്പ് കറക്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് വന്നോളും. അതുപോലെ നമ്മുടെ സ്റ്റോർ വരുന്നത് ആലപ്പുഴയിൽ തിരുവമ്പാടിയിലും എറണാകുളത്ത് തൃപ്പൂണിത്തുറ ലെസൻ ജംഗ്ഷനിലുമാണ്. വരാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. പിന്നെ റോസീന ഫാദിലിൻ്റെ പേജ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി വിസിറ്റ് ചെയ്യാം. ചെറിയ ചെറിയ ബോക്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. സീൻ വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുട്ടിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക.
പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പം നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ ത്രീ ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടെന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.